ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. സമയം ഒരു സണ്ണിന്റെ പൊസിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 11:30 കാണും. എന്നാൽ ഞാൻ എന്റെ പാരന്റ്സിന്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് ബാക്കി കലാപരിപാടികൾ അവിടെ ആവാം. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത് മദേഴ്സ് വെജ് പ്ലാസയുടെ തിരുവനന്തപുരത്ത് സദ്യ കിട്ടുന്ന ഒരു കടയിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണ്. അപ്പം അതെല്ലാം നമുക്ക് പൊളിച്ച് തിന്നിട്ട് ബാക്കി ഇപ്പൊ കാറിലോട്ട് പോട്ടെ. ഗേറ്റ് അടയ്ക്കുന്നുണ്ട്. കല്യാണ സാരി ഇവിടെ ഏതോ അലമാരിയിൽ പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. അതും കൂടെ പൊക്കി അത് നിങ്ങൾ കാണിച്ചു തരാ എന്നുള്ളതും കൂടെ എന്ന് എൻ്റെ ആഗമനോദ്ദേശം കിട്ടിപ്പോയി. ഇതിലെല്ലാം ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. യെസ് യെസ്, ഇന്നിത് കൊടുത്ത് ഒന്ന് വിലസി നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. അല്ലേ, സ്റ്റീലിംഗ് അമ്മുമ്മ സാരി അല്ലേ എൻ്റെ കല്യാണ സാരി. ഞാൻ സബ്സ്ക്രൈബേഴ്സിന് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ട ഗ്ലിസനിങ് ഉടുപ്പുകളുണ്ട്. അതൊക്കെ ഉണ്ട്. എല്ലാം പുറത്ത് വരും. മൈനല്ല, മൈൻ ഇവിടെ ഒരെണ്ണം മിസ്സിംഗ് ആണല്ലോ. കൊറേ ഈ ഊണിന്റെ പ്രശ്നമാണ്. ഇതില് ഒരുപാട് പ്ലാസ്റ്റിക് കവർ, അതിങ്ങനെ എടുത്തു വരുമ്പോഴത്തേക്കും തന്നെ നമ്മൾ കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് പോയിട്ടുണ്ട്. അല്ല എടുക്കണത്, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അതുകൊണ്ട് ഞാൻ കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ മദേഴ്സ് വെജ് പ്ലാസക്കാരുടെ ചോറ് വെന്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വീട്ടിലുള്ള ചോറ് തന്നെ നമ്മൾ എടുത്ത് കഴിക്കുകയാണ്. ബാക്കി മദേഴ്സ് വെജ് പ്ലാസയുടെ ചോറ് മൈക്രോവേവിൽ നോക്കുകയാണ്. എങ്ങാനും 5 മിനിറ്റ് മൈക്രോവേവ് കഴിഞ്ഞാൽ വേവോ എന്നറിയാൻ വേണ്ടി. ടി നടക്കുന്ന ആടി 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 എന്തൊക്കെയാണ് ഡിഷസ്? ചോറ്, പരിപ്പ്, പപ്പടം, ഇഞ്ചി, ഇതെന്താണ് ബീട്രൂട്ട് പിക്കിൾ പോലത്തെ ഒരു സാധനം, ചീര, മെഴുക്കുരട്ടി. ഗൈസ്, ട്രിവാൻഡ്രത്ത് സ്പെഷ്യാലിറ്റിയാണ് ബോളി ആൻഡ് പാൽപ്പായസം. യെസ്, വൺ ആൻഡ് ഓൺലി ട്രിവാൻഡ്രം. രണ്ടു ഊണേ ഉണ്ടായിരുന്നോണ്ട് ബോളി തികഞ്ഞില്ല. Yes guys, അപ്പം ഓരോ സാരികളായിട്ട് നമ്മൾ ഉടുത്ത് നോക്കാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ കല്യാണത്തിന്റെ താലി കെട്ടുന്ന സാരിയാണ് ഉടുക്കാൻ പോണ. ലെറ്റ്സ് ഗോ. ഇതാണ് സാരിയുടെ ബോഡി. നമ്മൾ ചെന്നൈയിൽ നിന്ന് മേടിച്ച സാരിയാണ്. ചെന്നൈയിൽ നിന്ന് കട ഏതാണെന്ന് എനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ ഓർമ്മയില്ല. ഇതാണ് അതിന്റെ മുന്താണി, എങ്ങനെയല്ലേ പറയണം, മുന്താണി. You don't know. Okay, but let's go. ഇപ്പം നോക്കിയിട്ട് എനിക്ക് നല്ല പാണ്ട് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ബ്ലൗസിന്റെ ബാക്ക്. സത്യം പറഞ്ഞാൽ ക്യാമറയിൽ കുറച്ച് എങ്ങനെ ഇരിക്കും. ജീവിതത്തിൽ ആർക്കെങ്കിലും കല്യാണ സാരിയുടെ ബ്ലൗസ് 10-20 വർഷം ഇനി ഫിറ്റ് ആവുമോ എന്ന് ചോദിച്ചാൽ ഫിറ്റ് ആവും തോന്നില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചിരിക്കുന്നതാണ്. എന്തായാലും ഇതിങ്ങനെ പല ഭാഗം പല ഭാഗങ്ങളും അമ്മയുടെ നിന്ന് എനിക്ക് നല്ലത് കിട്ടും. എന്നിട്ട് കഴപ്പ് ഇത് കാണിക്കല്ലോ. ഇവിടെ കീറിപ്പോയി ഗൈസ്. എന്തായാലും ഇനി ഇത് പിഞ്ചിപ്പോയെന്ന് തോന്നുന്നു കേട്ടാ. പിന്നെ എന്നാ തച്ചു വയ്ക്കാൻ വേണമെങ്കിൽ ബ്ലൗസ് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചിരിക്കണയാണ്. ഇതാണ് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് തന്നത്. നമ്മൾ നേരിയത് സാരി കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ കൊടുക്കണം. ഓക്കേ,
റിയാക്ഷൻ പിടിക്കാൻ പോകുന്നു. Let's go to our amuma. Let's go. വെള്ളം എങ്ങനെയുണ്ട്? തിരിച്ചിട്ട് ഇങ്ങനെ പോവാ. എല്ലാം ഊരി വീഴും അല്ലെങ്കി ഇപ്പൊ മടക്കി വെച്ചിട്ടുണ്ട്. അത് അതിന്റെ കറക്റ്റ് ലൈൻ വെച്ച് തന്നെ അത് കീറിപ്പോയിട്ടുണ്ടേ. അതേ മടക്ക് മാറ്റാതെ തിരിച്ച് അതേ മടക്കിൽ മടക്കി വെച്ചാൽ അത് കീറിപ്പോയി. ഞാനിപ്പൊ വർഷങ്ങൾക്ക് ശേഷം വന്ന് നോക്കിയതുകൊണ്ട് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഞാൻ മടക്ക് മാറ്റി വേറെ മടക്കി. എന്തിനു കൊള്ളാന്ന് വെച്ചാ ഇത് കുഴപ്പമില്ല, ഈ സാരി കുഴപ്പമില്ല, നമ്മുടെ മെയിൻ സാരിയാണ് പ്രശ്നം. ഇതാണ് കുറച്ചും കൂടെ ഭംഗിയുള്ള സാരി കേസ്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ വേണമെങ്കിൽ ഇനിയിപ്പോ ആരുടെ കല്യാണം, ഇനി റിയയുടെ കല്യാണത്തിന് ഇത് എടുക്കാം അല്ലേ? ഈ റീ സാരി അല്ലേ, ഇത് മറ്റേ സാരി, ഇത് കുറച്ചും കൂടെ നല്ലതാണ്, അടിപൊളിയായിട്ടുണ്ട്. ഇത് ഇട്ടാ മതിയല്ലേ? ഇത് നമ്മുടെ ഇല്ലോളം ജുവൽസിന്റെ ജുവൽസ്. അപ്പൊ ഇല്ലോളം ജുവൽസ് കാണുമോ എന്തോ, പക്ഷെ അത്രയും ലേറ്റ് ആയിട്ട്. ഇത് നമ്മള് വൈകുന്നേരം വീട്ടിൽ റിസപ്ഷന്, ഇതിന്റെ മുന്താണി ഭയങ്കര അടിപൊളിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ബ്ലൗസ് അതിന്റെ ആ ബ്ലൗസ് അല്ല, അത് വേറെ ബ്ലൗസാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ്. പിക്ചർ ആൽബം എടുത്തുണ്ടോ? ഓൾറെഡി ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഓൾറെഡി പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് മറ്റേ കല്യാണ സാരി, പക്ഷെ മാല കാരണം നമ്മൾ ആദ്യം കീറി കൊടുത്തില്ലേ, അത് ഇതാണ്. പക്ഷെ മാല കാരണം കാണാൻ പറ്റില്ല. എനിക്ക് ഞാൻ ഇത് വേറെ എൻ്റെ കസിൻ്റെ കല്യാണത്തിനും കൊടുത്തായിരുന്നു. എനിക്ക് ഇതിൻ്റെ ബോർഡർ ഭയങ്കര ഇഷ്ടമാണ്. രണ്ട് കൃഷ്ണന്മാരുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഐ സോ ലവ് ഇറ്റ്. പക്ഷെ റിയയ്ക്ക് മറ്റേതാണ് ഇഷ്ടപ്പെട്ടത് അല്ലേ? രണ്ടാമത് ഇട്ട സാരിയാണ് റിയ. ഗ്രേപ്പ് കളർ അല്ലേ അത്? അതിൻ്റെ അടിയിൽ കൊണ്ട് തിരിച്ച് പാക്ക് ചെയ്തിട്ട് ഇനി അടുത്ത ഏത് കാലത്താണ് അത് തുറന്ന് നോക്കാം. കല്യാണത്തിന് വാങ്ങിച്ച സാരി മാത്രം പിഞ്ചിയുള്ളൂ കേട്ടോ. പക്ഷെ മറ്റേ അവരുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു തന്ന രണ്ട് സാരിയും നല്ല ക്വാളിറ്റിയിൽ ഇരിക്കുന്നു. അതിൻ്റെ റീസൺ എന്തായിരിക്കും? ഇത്തിരി പോലും കീറിയിട്ടില്ല, കാരണം നമ്മൾ വാങ്ങിച്ചത് അത്ര വിലയില്ല. അതായിരിക്കും ഒരു പതിനഞ്ച് വിലയേ ഉള്ളൂ, ഒരു പതിനെത്ര രൂപ അത്രയേ ഉള്ളൂ. അവരുടേത് എത്രയാ? നമ്മള് അന്ന് അന്ന് ഒരു പവൻ എത്ര രൂപയായിരുന്നു? ഇന്ന് ഒരു പവൻ 53. അപ്പൊ ഇതൊന്നും വരില്ലല്ലേ. അപ്പൊ നമ്മള് അന്ന് എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ 18,000 സാരി വാങ്ങിച്ചത് അല്ലേ? അവരുടെ സാരിക്ക് 24,000 ആയിരുന്നു അല്ലേ? ആയിരുന്നു ഈച്ച് 24,000 ആയിരുന്നു. പക്ഷെ അവർക്ക് വേറെ ചിലവൊന്നുമില്ല, നമുക്ക് അതുപോലെ കുറെ ചിലവ്. നമുക്ക് കല്യാണം ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം, സദ്യ ഉണ്ടാക്കണം, പല 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 പേര് സ്വർണം വാങ്ങണം. അപ്പൊ അവർക്ക് നോട്ട് ദ പോയിന്റ്. എന്താണ് സ്പെഷ്യൽ? അയ്യേ പീസ് പീസ് ഇഷ്ടമല്ലേ? എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ മാഡം ജി? മേക്കപ്പ് ഇട്ടാൽ മാത്രമേ മാഡം ജി വീഡിയോയുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും ചിരിക്കെങ്കിലും ചെയ്യണം. എന്തായാലും ഫുഡ് എന്താണ് ഉണ്ടാക്കണേ നോക്കാം. ടാൻ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ചപ്പാത്തിയുടെ കൂടെയുള്ള കറിയാണെന്ന് തോന്നുന്നു. നമ്മളിന്ന് വൈകുന്നേരം ഇവിടെ നല്ല കഴിക്കുന്നത് ചപ്പാത്തി മാവ് പരത്തിക്കൊണ്ടിരുന്ന നടന്ന് ചപ്പാത്തി എടുത്തോണ്ട് വന്നിട്ട് കളിക്കുകയാണ്. ഞാൻ പോയി അവിടെ നോക്കട്ടെ എന്താണ് ഉണ്ടാക്കണേന്ന്. പൂരി ഉണ്ടാക്കാണെന്ന് തോന്നുന്നു. പാട്ട് ആരോ പാടുന്ന പാട്ടാണ്.
കണ്ണാപ്പ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ എന്താണ് വിളിക്കുന്നത്? ചോറുതണത്തിന്റെ പേര് കഞ്ഞിത്തൂവ എന്നാണ്. ഞാൻ ചോറുതണം വെച്ച് തോര ഉണ്ടാക്കിയത് കുറെ ആൾക്കാർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അവര് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ്. പക്ഷെ ഈ വീട്ടിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് അവർക്കത് വിശ്വസിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല, അത് ചൂടുവെള്ളത്തിൽ ഫസ്റ്റ് ഇടുന്നതാണ്. അപ്പൊ അതിന്റെ ചൊറി പോകും. പക്ഷെ അത് റിച്ച് ഇൻ മഗ്നീഷ്യം. ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ അരിയണം, അപ്പൊ ചൊറിയൂല. പക്ഷെ നിങ്ങൾ ടേസ്റ്റ് ചെയ്തു, ഭയങ്കര ടേസ്റ്റ്. കഞ്ഞിത്തൂവ പിന്നെ എന്തോന്നു വേറെ എന്തൊക്കെയോ പേരായിരുന്നു. ആരോ കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കണയാണ്. കർക്കിടകത്തിൽ യൂഷ്വലി ഒരുപാട് കിഴിച്ചു വരും. അപ്പൊ ഉണ്ടാക്കണയാണ് ഉച്ചക്ക് സദ്യയുടെ ക്ഷീണം മാറ്റാൻ പൂരിയും കറിയും ഒരു ചായ. ചപ്പാത്തി മാവല്ലേ, ബട്ടർ അല്ലല്ലോ. അവിടെ എന്തോ ഗസ്റ്റ് വന്നിട്ടുണ്ടേ. ഗസ്റ്റിന് കുറച്ച് പൂരി കൊടുക്കാല്ലേ. എന്നാ ഗസ്റ്റേ, മണപ്പിച്ചൊക്കെ നോക്കണം. താഴെ ഇടണോ? ഏ, കൈ മണപ്പിക്കല്ലേ. കഴിച്ചു. അയ്യോ, എൻ്റെ പൂരി ഫുള്ള് ഞാൻ പൂച്ചക്ക് കൊടുത്തു. അവനവൻ്റെ കാര്യം അവനവൻ നോക്കണം അല്ലേ. ക്യാമറ എപ്പോഴും തുറന്നു വെച്ചാൽ വാ അടച്ചു വയ്ക്കുമെങ്കിലേ. എപ്പോഴും തുറന്നു വയ്ക്കായിരുന്നു അല്ലേ. ഡിന്നർ വീട്ടിൽ ദോശയും സാമ്പാറും. ഗൈസ്, അപ്പൊ ഇന്ന് കൊറോണ വഴി നമ്മൾ നടന്നു പോയപ്പോഴാണ് ആ മീനിന്റെ സംഭവം കണ്ടത്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, റോഡൊക്കെ ഫുൾ അഴുക്കാണ്. റോഡ് ക്ലീനിങ് ഒന്നും ഇവിടെ ആരും ചെയ്യാറില്ല. മുഖ്യമന്ത്രി വരുമ്പോൾ മാത്രം റോഡ് ക്ലീനിങ് ഒക്കെ ചെയ്യുള്ളൂ. പിന്നെ ആ മെയിൻ നമ്മുടെ രാജവീതി, പാളയം, സ്റ്റാച്ചു അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ തോന്നുന്നു. ബാക്കിയുള്ള റോഡ്സ് ഒന്നും കോർപ്പറേഷൻകാർ എന്തുകൊണ്ട് ക്ലീൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, ചത്ത എലി, ചത്ത പൂച്ച അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും. കുപ്പികൾ, പ്ലാസ്റ്റിക്, അപ്പം എന്തായാലും ഇതൊക്കെ ആരെങ്കിലുമൊക്കെ അഡ്രസ്സ് ചെയ്തിരുന്നാൽ കൊള്ളാമായിരുന്നു. സൈഡിൽ കുറേ പേര് ഒളിച്ച് കേട്ടുകൊണ്ടൊക്കെ നിൽപ്പുണ്ട്. ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് ആരും ഇങ്ങോട്ട് വരാതെ നിൽക്കുകയാണ്. അപ്പം എന്തായാലും അങ്ങനെയാണ് ഡേ ഇൻ മൈ ലൈഫ് ഫുൾ കഴിഞ്ഞു. ഈവൻ ഡേ ഇൻ അവർ ലൈഫ്. ബാക്കി അത് ഫുൾ അൾസർ ആയിപ്പോയി, എന്താണെന്ന് അറിയില്ല. അപ്പം എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.